ഞാൻ അങ്ങയെ പ്രകീർത്തിക്കുമ്പോൾ എൻ്റെ അധരങ്ങളും അങ്ങ് രക്ഷിച്ച എൻ്റെ ആത്മാവും ആനന്ദം കൊണ്ട് ആർത്തി വിളിക്കും. സങ്കീർത്തനം 71 അധ്യായം 23 വാക്യം. ഈശോയിലെ ഏറ്റവും സ്നേഹമുള്ളവരെ, ആൻമേരി മീഡിയയുടെ മാർവാലാ എന്ന യൂട്യൂബ് ചാനലിൽ കൂടെയുള്ള എളുപ്പവഴി വചനം പഠിക്കാം. ഇപ്പോൾ നമ്മൾ ആ ഹെഡിങ്ങിന് ഒരു മാറ്റം കൂടെ വരുത്തിയിട്ടുണ്ട്. കൊട്ടേഷനോടുകൂടി എളുപ്പവഴി വചനം പഠിക്കാം. കഴിഞ്ഞ എപ്പിസോഡ് മുതൽ നമ്മൾ കൊച്ചു കൊച്ചു വചനങ്ങളാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനി അങ്ങോട്ട് അതുപോലെ തന്നെ നമുക്ക് എളുപ്പം പഠിക്കണം. എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന, ഹൃദയത്തെ സ്പർശിക്കുന്നതുമായ വചനങ്ങളാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വചനത്തിന്റെ കൊട്ടേഷൻ ആദ്യം പറയാം. 137. ഈ ത്രീ എപ്പോഴും ഓർമ്മയിൽ വെക്കണം. പരിശുദ്ധ ത്രിത്വത്തിന്റെ എണ്ണം 3. പരിശുദ്ധ ത്രിത്വം 3. ലൂക്കായുടെ സുവിശേഷം 1:37 വാക്യമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉരുവിടേണ്ട ഒരു വചനമാണിത്. ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. ലൂക്ക് ചാപ്റ്റർ 1:37. ഫോർ ദേർ ഇസ് നത്തിങ് ദാറ്റ് ഗോഡ് കാനോട്ട് ഡു. ലൂക്ക് ചാപ്റ്റർ 1:37. ഫോർ ദേർ ഇസ് നത്തിങ് ദാറ്റ് ഗോഡ് കാനോട്ട് ഡു. നിന്റെ വിഷമഘട്ടങ്ങളിൽ, നിന്റെ പ്രതിസന്ധികളിൽ, നിന്റെ ജീവിതത്തിൽ എപ്പോഴും നീ ഉരുവിടേണ്ട ഒരു വചനമാണിത്. ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. ലൂക്കായുടെ സുവിശേഷം 1:37 വാക്യം. പ്രിയപ്പെട്ടവരെ, ലൂക്കായുടെ സുവിശേഷം ഓർത്തിരിക്കാൻ നമുക്ക് എളുപ്പമുണ്ട്. ലൂക്കായുടെ സുവിശേഷത്തിലാണ് രണ്ട് വ്യക്തികളുടെ ജനനത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് പറഞ്ഞുകൊണ്ടാണ് ലൂക്കായുടെ സുവിശേഷം തുടങ്ങുന്നത്, 1. അതുകൊണ്ടാണ് ലൂക്കായുടെ സുവിശേഷം 1, ആ രണ്ട് വ്യക്തികളാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ, യോഹന്നാനും ഈശോയുമാണ്. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ സുവിശേഷത്തിലെ ഇന്നത്തെ വചനഭാഗം. ലൂക്കായുടെ സുവിശേഷം 1:37 വാക്യം. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ദൈവം കൂടുതൽ ശക്തി നമ്മൾക്ക് തന്നു. നമ്മുടെ പ്രതിസന്ധി, ബുദ്ധിമുട്ടുകൾ, കഷ്ടപ്പാടിന്റെ സമയങ്ങളിൽ, വേദനകളുടെ സമയങ്ങളിൽ, രോഗ പീഡകളുടെ സമയത്ത് ദൈവം കൂടെയുണ്ട്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ദൈവം നിങ്ങളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.